മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പോലീസിന്റെ ആയുധങ്ങൾ കൊള്ളയടിക്കാൻ കലാപകാരികൾ ശ്രമിച്ചു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് പലതവണ ആകാശത്തേക്ക് വെടിയുതിർത്തു നിതിൻ അമ്പുജനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ നിതിൻ എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം ആയിട്ടുള്ളത് അരുണ്യ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ മണിപ്പൂരിലെ സ്ഥിതി അശാന്തമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മണിപ്പൂരിൽ ഇംഫാലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മണിപ്പൂർ റൈഫിൾസിന്റെ ആയുധ കേന്ദ്രത്തിലേക്ക് ജനക്കൂട്ടം ഇരിച്ചു കയറുകയാണ് ആയുധങ്ങൾ കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് അവിടെ ഉണ്ടായത് ഇതിനെ തുടർന്നാണ് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ടെക്നോപാൽ ജില്ലയിലെ മൊറയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുക്കി ബുബാക്കർ എന്ന് സംഭവത്തിന് പിന്നിലെന്ന് ആരോപിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഏറ്റവും ഒടുവിലായി ഇംഫാലിലും ഇപ്പോൾ ജനക്കൂട്ടം ആയുധ കൊള്ളയടിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്ഭവനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപമാണ് ഈ സംഭവം എന്നുള്ളത് വളരെ ഗൌരവം ഉണർത്തുന്നു കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ തുടരുന്ന കലാപത്തിൽ ആയുധങ്ങൾ കൊള്ളയടിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നത് പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു പിന്നീട് ആയുധങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തും അതോടൊപ്പം സർക്കാരിന്റെ ഭാഗത്തും തുടരുന്നതിലാണ് വീണ്ടും ജനക്കൂട്ടം ഇത്തരത്തിൽ ആയുധങ്ങൾ കൊള്ളയടിക്കാനുള്ള ശ്രമം തുടർന്നത് എന്തായാലും മേഖലയിലാകെ തന്നെ ഇപ്പോൾ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഇംഫാലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പോലീസ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പലതവണ ആകാശത്തേക്ക് വെടിവെച്ചു ഏതാണ്ട് പത്തിലധികം പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇംഫാൽ അതോടൊപ്പം തന്നെ ടെക്നോപാൽ അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇപ്പോൾ പോലീസ് വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളടക്കം ഇത്തരത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാജ്ഭവനും സുരക്ഷ കൂട്ടിയൊരു സാഹചര്യമുണ്ട് എന്തായാലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടരുന്ന കലാപം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 180 പേർക്കാണ് കലാപത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ മണിപ്പൂരിലെ ഇംഫാലിലാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമം ജനക്കൂട്ടത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ശരി നിതിൻ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പോലീസിന്റെ ആയുധങ്ങൾ കൊള്ളയടിക്കാൻ കലാപകാരികൾ ശ്രമിച്ചതോടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് പലതവണ ആകാശത്തേക്ക് വെടിയുതിർത്തു നിതിൻ അമ്പുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.